നമസ്കാരം, മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം എന്തൊക്കെയാണ് രാവിലത്തെ പ്രധാന വാർത്തകളെന്ന്. ഇന്നലെ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. കോവിഡ് ബാധിതരുടെ ഉൾപ്പെടെ വോട്ടിംഗ് പൂർത്തിയായ ശേഷം പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് 76.04% പോളിംഗ്. ആദ്യഘട്ടത്തേക്കാൾ ഉയർന്ന പോളിംഗാണ് രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. ബുധനാഴ്ച നടന്ന ആദ്യഘട്ടത്തിൽ 73.12% രേഖപ്പെടുത്തിയിരുന്നത്. 5 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് വയനാട്ടിലാണ്. 79.21% വോട്ടാണ് വയനാട്ടിൽ രേഖപ്പെടുത്തിയത്. കോട്ടയത്തെ കണക്ക് നോക്കിയാൽ 77.1%, എറണാകുളം 78%, തൃശൂർ 75.7%, പാലക്കാട് 75% എന്നിങ്ങനെയാണ് ലഭ്യമായ വിവരമനുസരിച്ചുള്ള പോളിംഗ് ശതമാനം. 98,57,208 വോട്ടർമാരാണ് ഇന്നലെ വിധിയെഴുതിയത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ല എന്നും നിയമത്തിലെ വ്യവസ്ഥകളിൽ തുറന്ന മനസ്സോടെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും ആവർത്തിച്ച് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. കേന്ദ്ര സർക്കാരിന് ഈഗോ ഇല്ല, ചർച്ചകൾ നടക്കുമ്പോൾ പ്രക്ഷോഭം ശക്തമാക്കുന്നത് തെറ്റാണെന്നും കൃഷിമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം നിയമങ്ങൾ പിൻവലിക്കാൻ അനുവദിച്ച തീയതി ഇന്നലെ അവസാനിച്ചുവെന്നും റെയിൽവേ ട്രാക്കുകൾ ഉപരോധിക്കുമെന്നും കിസാൻ മുക്തി മോർച്ച അറിയിച്ചു. ഉപരോധ സമരത്തിന്റെ തീയതി അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും വ്യക്തമാക്കി. കർഷക പ്രക്ഷോഭത്തിന്റെ 15-ാം ദിവസവും സിംഗു അടക്കം സമരവേദികൾ സജീവമാണ്. കർഷക സംഘടനകൾക്കിടയിൽ ഭിന്നതയെന്ന പ്രചാരണം നേതാക്കൾ തള്ളി. കേന്ദ്ര സർക്കാരിന്റെ 5-ന് നിർദ്ദേശങ്ങൾ തള്ളാനും നിയമങ്ങൾ പിൻവലിക്കും വരെ പ്രക്ഷോഭം തുടരാനും തീരുമാനിച്ചത് ഏകകണ്ഠമായാണ്. കോർപ്പറേറ്റുകൾക്കെതിരെ സമരം ശക്തമാക്കും. കൂടുതൽ കർഷകർ ഡൽഹിയുടെ അതിർത്തികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാക്കിയ കർഷക നേതാക്കൾ പ്രക്ഷോഭത്തിന് ഡൽഹിയിലെ ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചു. കർഷക സമരത്തിന്റെ വിജയത്തിനായി അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. പ്രക്ഷോഭം വ്യാപിക്കുന്നതിനിടെ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ഈ മാസം 17-ന് ചണ്ഡീഗഡിൽ യോഗം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാക്കുതർക്കത്തെ തുടർന്ന് അച്ഛനെ മകൻ കൊലപ്പെടുത്തി. മലപ്പുറം വെളിയങ്കോട് ബദർപ്പള്ളി സ്വദേശി 62-കാരനായ ഹംസുവാണ് മരണപ്പെട്ടത്. മകൻ ആബിദിനെ പെരുമ്പടപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വർഷങ്ങളായി ഹംസുവും കുടുംബവും തമ്മിൽ വേർപിരിഞ്ഞായിരുന്നു താമസിച്ചിരുന്നത്. വീടിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു കാരണം. രാവിലെ 11 മണിയോടെ ഹംസുവിന്റെ ഭാര്യയും മകൻ ആബിദും ബദർപ്പള്ളിക്ക് സമീപത്തെ വീട്ടിലെത്തി. വീട്ടിൽ കയറാനുള്ള ശ്രമം ഹംസു തടഞ്ഞതോടെ അച്ഛനും മകനും തമ്മിൽ ഉന്തും തണ്ടുമായി. അരമണിക്കൂർ നീണ്ട സംഘർഷത്തിൽ ഹംസുവിന് സാരമായി പരിക്കേറ്റു. ഹംസുവിന്റെ മരണവിവരം പോലീസിനെ അറിയിച്ചതും മകനാണ്. ആബിദിനെ പെരുമ്പടപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ കേസിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു. ഭൂമി പൂജയ്ക്ക് ശേഷമായിരുന്നു തറക്കല്ലിടൽ ചടങ്ങ് നടന്നത്. കോൺഗ്രസ് ചടങ്ങിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ചടങ്ങുകൾ നടന്നത്. പുതിയ പാർലമെന്റ് മന്ദിരം ത്രികോണാകൃതിയിൽ പണിയാനാണ് തീരുമാനം. എല്ലാ MPമാർക്കും പ്രത്യേക ഓഫീസ് മുറികൾ സജ്ജമാക്കും. കടലാസുരഹിത പാർലമെന്റ് എന്ന ലക്ഷ്യത്തോടെ ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരുക്കാനും തീരുമാനമായിട്ടുണ്ട്. 971 കോടി രൂപ ചിലവിൽ 64,500 ചതുരശ്ര അടിയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. 2022 നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡിനാണ് നിർമ്മാണ കരാർ. സെൻട്രൽ വിസ്റ്റ പദ്ധതി പ്രകാരം നിലവിലുള്ള പാർലമെന്റ് മന്ദിരത്തിന് സമീപത്ത് തന്നെയാണ് പുതിയതും നിർമ്മിക്കുന്നത്. തറക്കല്ലിടാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും പദ്ധതിയെ എതിർക്കുന്ന ഹർജികൾ തീർപ്പാക്കും വരെ നിലവിലുള്ള കെട്ടിടം പൊളിക്കുകയോ മരങ്ങൾ വെട്ടിമാറ്റുകയോ ചെയ്യരുതെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. 2 ദിവസത്തെ സന്ദർശനത്തിനായി പശ്ചിമബംഗാളിലെത്തിയ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വാഹന വ്യൂഹത്തിന് നേരെ കല്ലേറ്. സൗത്ത് 24 പർഗനസിലെ ഡയമണ്ട് ഹാർബറിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. വാഹന വ്യൂഹത്തിലെ കാറുകൾക്കും BJP ദേശീയ ജനറൽ സെക്രട്ടറി വിജയ് വാർഗീയ സഞ്ചരിച്ച കാറിന് നേരെയും ചില മാധ്യമ പ്രവർത്തകരുടെ വണ്ടികൾക്ക് നേരെയും കല്ലേറുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. തന്റെ വാഹന വ്യൂഹത്തിന് നേരെ കല്ലേറുണ്ടായെന്ന് JP നദ്ദ പറഞ്ഞു. ബംഗാളിലെ അധാർമിക പ്രവർത്തനങ്ങൾക്കും അസഹിഷ്ണുതയ്ക്കും അന്ത്യമാവേണ്ടതുണ്ടെന്നും നദ്ദ വ്യക്തമാക്കി. പോലീസ് നോക്കി നിൽക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സംഘം തങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി വിജയ് വാർഗിയ ആരോപിച്ചു. ആക്രമണത്തിൽ തനിക്കും നദ്ദയ്ക്കും പരിക്കേറ്റതായും വിജയ് വാർഗിയ പറഞ്ഞു. TMC പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുകയായിരുന്നുവെന്നും BJP ആരോപിച്ചു. പിന്നാലെ പോലീസ് എത്തി ഇവരുടെ വാഹന വ്യൂഹത്തിന് കടന്നുപോകാൻ അവസരമൊരുക്കി. നദ്ദയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് വിജയ് വാർഗിയ ട്വിറ്ററിലൂടെ ആരോപിച്ചിരുന്നു. ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും സംഭവത്തെക്കുറിച്ച് അദ്ദേഹം റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
അഭയക്കൊല കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയായി. ഈ മാസം 22-ന് കേസിൽ വിധി പറയും. തിരുവനന്തപുരം CBI കോടതിയിലാണ് അഭയ കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയായത്. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട് 28 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി പറയുന്നതെന്നും ശ്രദ്ധേയമാണ്. വൈദികനായ ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവരാണ് കേസിലെ പ്രതികൾ. അഭയ കേസിലെ പ്രതികളുടെ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. കേസിലെ ഒന്നാം പ്രതി ഫാദർ കോട്ടൂരിന്റെ വാദമാണ് ഇന്നലെ പൂർത്തിയായത്. കേസിൽ താൻ നിരപരാധിയാണെന്നും കെട്ടിച്ചമച്ച കഥകളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ ഒന്നാം പ്രതിയാക്കിയതെന്നും ഫാദർ കോട്ടൂർ കോടതിയിൽ വാദിച്ചു. മാത്രമല്ല കേസിലെ മൂന്നാം സാക്ഷിയായ രാജുവിന്റെ മൊഴി വിശ്വസിക്കരുതെന്നും കോട്ടൂർ കോടതിയെ അറിയിച്ചു. കേസിലെ മൂന്നാം പ്രതി സിസ്റ്റർ സെഫിയുടെ വാദം ചൊവ്വാഴ്ച പൂർത്തിയായിരുന്നു. ഇതിനുശേഷമാണ് കേസ് വിധി പറയാനായി മാറ്റിയത്. കേസിലെ മുഖ്യപ്രതികളായ ഫാദർ തോമസ് കോട്ടൂരും സെഫിയും തമ്മിലുള്ള ബന്ധം സിസ്റ്റർ അഭയ കാണാനിടയായതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. മാത്രമല്ല കേസിൽ അന്തിമ മൊഴി നൽകിയ ശേഷം കൂറുമാറിയ രണ്ടാം സാക്ഷി സഞ്ജു പി മാത്യുവിനെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാനും CBI തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മന്ത്രി AC മൊയ്തീനെതിരെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തൃശൂർ DCCയാണ് പരാതി നൽകിയത്. രാവിലെ 6:55 വോട്ട് ചെയ്തത് ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. മന്ത്രി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന ആരോപണവുമായി അണിലക്കര MLA ആണ് രംഗത്തെത്തിയത്. മന്ത്രി രാവിലെ 6:55 വോട്ട് രേഖപ്പെടുത്തിയത് ചട്ടലംഘനമാണെന്നാണ് അണിലക്കര ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ വോട്ടിംഗിൽ അപാകതകൾ ഉണ്ടായിട്ടില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു. തൃശൂരിലെ തെക്കുംകര പനങ്ങാട്ടുകരയിലെ പോളിംഗ് ബൂത്തിലാണ് മന്ത്രി AC മൊയ്തീൻ വോട്ട് രേഖപ്പെടുത്തിയത്. സ്ഥിരമായി തെരഞ്ഞെടുപ്പിൽ തന്റെ ബൂത്തിലെ ആദ്യ വോട്ടറായി മന്ത്രി മാറാറുണ്ട്. ഇത്തവണയും രാവിലെ 6:40 മന്ത്രി ബൂത്തിലെത്തി ക്യൂ നിന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായ ശേഷം പോളിംഗ് ഉദ്യോഗസ്ഥർ മന്ത്രിയോട് വോട്ട് രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. മന്ത്രി ബൂത്തിൽ കയറി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. പുറകെയാണ് മന്ത്രി AC മൊയ്തീൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന ആരോപണവുമായി അണിലക്കര MLA രംഗത്തെത്തിയത്. സംഭവത്തിൽ പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ S ഷാനവാസ് വ്യക്തമാക്കി. അതേസമയം കോട്ടയം, മുണ്ടക്കയം, ഇളങ്കാട് 5-ാം വാർഡിൽ 6 മണിക്ക് പോളിംഗ് ആരംഭിച്ചു. 19 പേർ ഇവിടെ വോട്ട് ചെയ്തു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ അനുമതിയോടെയാണ് പോളിംഗ് ആരംഭിച്ചത്. പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് നിർത്തിവെച്ച വോട്ടെടുപ്പ് പിന്നീട് പുനരാരംഭിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ജെ ചെലമേശ്വരന്റെ മകൻ ജെ നാഗഭൂഷണെ ആന്ധ്രയിലെ ജഗൻമോഹൻ സർക്കാർ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിച്ചു. സുപ്രീംകോടതിയിലും ഹൈക്കോടതിയിലും ആന്ധ്രാ സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികളിൽ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുന്ന അഭിഭാഷകൻ കൂടിയാണ് നാഗഭൂഷൺ. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായി സുപ്രീംകോടതി ജഡ്ജി NV രമണയ്ക്ക് അടുപ്പമുള്ളതായി ആരോപിച്ച് 2017 ചീഫ് ജസ്റ്റിസ് ആയിരുന്ന JS കെഹാറിന് ജസ്റ്റിസ് ചെലമേശ്വർ കത്ത് നൽകിയിരുന്നു. ഈ ആരോപണങ്ങളിൽ ചിലതായിരുന്നു രമണയ്ക്കെതിരെ ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി സമീപകാലത്ത് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡേക്ക് നൽകിയ പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. ഏപ്രിലിൽ SA ബോബ്ഡെ വിരമിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സുപ്രീംകോടതി സീനിയോറിറ്റിയിലെ രണ്ടാമനാണ് ജസ്റ്റിസ് NV രമണ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കണ്ണൂർ ജില്ലാ ശിശുക്ഷേമ സമിതി മുൻ ചെയർമാൻ ED ജോസഫിനെതിരെ വീണ്ടും പോക്സോ കേസ്. കൗൺസിലിംഗിനിടെ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതിനാണ് കേസ്. കോടതിയുടെ നിർദ്ദേശപ്രകാരം തലശ്ശേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ മറ്റൊരു പരാതിയിൽ ജോസഫിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കണ്ണൂരിൽ കൗൺസിലിംഗിനായി എത്തിയ 17-കാരിയോട് മോശമായി പെരുമാറിയതിനാണ് കേസെടുത്തത്. ഈ പെൺകുട്ടിയുടെ സഹോദരി നൽകിയ പരാതിയിലാണ് ജോസഫിനെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജോസഫിനെതിരെ പരാതി ഉയരുകയും കേസെടുക്കുകയും ചെയ്തതിന് പിന്നാലെ ശിശുക്ഷേമ സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നു. അന്വേഷണം അവസാനിക്കുന്നതുവരെ ചെയർപേഴ്സൺ, DWC മെമ്പർ എന്നീ ചുമതലകളിൽ നിന്ന് ജോസഫിനെ ഒഴിവാക്കിക്കൊണ്ട് സാമൂഹ്യനീതി വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്. ഗോവധ നിരോധന നിയമം കർണാടക സർക്കാർ പാസാക്കി. സംസ്ഥാനത്ത് പശുവിനെ കൊന്നാൽ ഇനി മുതൽ 7 വർഷം വരെ തടവും പിഴയും ശിക്ഷയായി ലഭിക്കും. എല്ലാ കന്നുകാലികളെയും ഗോമാംസമായി പരിഗണിക്കുമെന്നും പുതിയ ബില്ലിൽ പറയുന്നു. BJP സർക്കാർ അധികാരത്തിലേറിയ നാൾ മുതൽ പരിഗണനയിലുണ്ടായിരുന്ന നിയമമാണ് ഇപ്പോൾ നിയമസഭ പാസാക്കിയത്. കർണാടകയിൽ ഗോമാംസം നിരോധിക്കുമോ എന്ന ചോദ്യത്തിന് നിയമമന്ത്രി JC മധുസ്വാമി നൽകിയ മറുപടി 13 വയസ്സിന് മുകളിലുള്ള എരുമകളെ അറുക്കാൻ അനുവദിക്കും എന്നതായിരുന്നു. എന്നാൽ പുതിയ നിയമം എല്ലാ കന്നുകാലികളെയും ഗോമാംസമായി പരിഗണിക്കുമെന്ന് മൃഗസംരക്ഷണ മന്ത്രി പ്രഭു ചൗഹാൻ നിയമസഭയിൽ വ്യക്തമാക്കി. പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ വാക്കൌട്ട് നടത്തി. കർണാടക കശാപ്പ് തടയൽ കന്നുകാലികളെ സംരക്ഷിക്കൽ ബിൽ 2020 എന്ന പേരിൽ അറിയപ്പെടുന്ന ബിൽ സംസ്ഥാനത്ത് പശുക്കളെ കശാപ്പ് ചെയ്യുന്നതിനെ നിരോധിക്കാനും കള്ളക്കടത്ത്, അനധികൃത ഗതാഗതം, പശുക്കൾക്കെതിരായ അതിക്രമങ്ങൾ, കശാപ്പ് എന്നിവയിൽ ഏർപ്പെടുന്നവർക്ക് കർശന ശിക്ഷ നൽകാനും ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം പൗലോ റോസി അന്തരിച്ചു. 64 വയസ്സായിരുന്നു. 1982 ഇറ്റലിയുടെ ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് പൗലോ റോസി. ഇറ്റാലിയൻ ടെലിവിഷൻ ചാനലുകളാണ് മരണവിവരം പുറത്തുവിട്ടിരിക്കുന്നത്. മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. 1982 ലോകകപ്പിൽ ഇറ്റലിയെ കിരീടത്തിലേക്ക് നയിച്ച പ്രകടനത്തോടെയാണ് പൗലോ റോസി ലോകശ്രദ്ധയിലേക്ക് എത്തിയത്. ഇറ്റാലിയൻ ദേശീയ ടീമിനായി ആകെ 48 മത്സരങ്ങളാണ് പൗലോ റോസി കളിച്ചത്. എക്കാലത്തെയും മികച്ച മുന്നേറ്റ നിര താരങ്ങളിൽ ഒരാളായിരുന്നു പൗലോ. ക്ലബ്ബ് തലത്തിൽ യുവന്റസ്, എസി മിലാൻ തുടങ്ങിയവർക്കായി പൗലോ കളിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോവിഡിനെതിരായ ഫൈസർ വാക്സിൻ സ്വീകരിച്ച 4 ആരോഗ്യ പ്രവർത്തകർക്ക് ബെൽസ് പാൽസി സ്ഥിരീകരിച്ചു. അമേരിക്കയിലാണ് സംഭവം. മുഖത്തെ പേശികൾ താൽക്കാലികമായി തളർന്നു പോകുന്ന രോഗമാണിത്. ബ്രിട്ടനിൽ വാക്സിൻ സ്വീകരിച്ച 2 ആരോഗ്യ പ്രവർത്തകർക്ക് അലർജി പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് ഫൈസർ വാക്സിനെതിരെ അമേരിക്കയിലും ബ്രിട്ടനിലും മുന്നറിയിപ്പ് നൽകി. ഫൈസർ വാക്സിൻ മൂലം ആരോഗ്യ പ്രവർത്തകർക്ക് ബെൽസ് പാൽസി ഉണ്ടായത് എങ്ങനെയെന്ന് ഇപ്പോഴും വ്യക്തമല്ലെന്ന് US FDA പ്രതിനിധികൾ പറഞ്ഞു. വാക്സിനിലെ പാർശ്വഫലങ്ങൾ ഡോക്ടർമാർ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ഇത് എത്ര പേരെ ബാധിക്കാനിടയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കണമെന്നും FDA പ്രതിനിധികൾ വ്യക്തമാക്കി. ബ്രിട്ടനിൽ വാക്സിൻ സ്വീകരിച്ച 2 ആരോഗ്യ പ്രവർത്തകർക്കും അലർജിക്ക് പുറമെ ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടിരുന്നു. 2 പേരും സ്ഥിരമായി അലർജി പ്രശ്നങ്ങൾ ഉള്ളവരാണ്. ഇതിനെ തുടർന്ന് സാരമായ അലർജി പ്രശ്നങ്ങൾ ഉള്ളവർ ഫൈസർ ബയോൺടെക് കോവിഡ് വാക്സിൻ ഉപയോഗിക്കരുതെന്ന് ബ്രിട്ടീഷ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി സന്ദീപ് നായർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. കൊച്ചി NIA കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. കേസിൽ രാജ്യദ്രോഹത്തിന് തെളിവില്ലെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. കസ്റ്റംസ് കേസ് മാത്രമേ നിലനിൽക്കൂ എന്നും ജാമ്യഹർജിയിൽ പറയുന്നു. ഹർജി കോടതി നാളെ പരിഗണിക്കും. കൂടാതെ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് മണി എക്സ്ചേഞ്ച് ഏജന്റുമാരെ പ്രതി ചേർക്കാൻ കസ്റ്റംസ് നീക്കം തുടങ്ങി. UAE കോൺസുലേറ്റിലെ നയതന്ത്ര പ്രതിനിധികളുമായി ബന്ധമുള്ളവരെയാണ് പ്രതി ചേർക്കുക. ഇവരെക്കുറിച്ച് വിശദമായ അന്വേഷണവും ആരംഭിച്ചു. നയതന്ത്ര പ്രതിനിധികൾക്ക് വിദേശ കറൻസി സംഘടിപ്പിച്ച് നൽകിയവരെ പറ്റിയാണ് അന്വേഷണം. സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസിന്റെ നടപടി. അതേസമയം ജയിലിൽ ജീവന് ഭീഷണി എന്ന പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ ജയിൽ DIG അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ജയിൽ മേധാവിക്ക് കൈമാറും. ആരോപണത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്നും അഭിഭാഷകന് മാത്രമേ അറിയൂ എന്നും സ്വപ്ന ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായാണ് സൂചന. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോഴിക്കോട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വൻ സ്ഫോടനം. കോഴിക്കോട് നല്ലടത്ത് ആൾതാമസമുള്ള ഷെഡിലുണ്ടായ തീപിടുത്തത്തിനിടയിലാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. ഷെഡ് പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. നല്ലളം കിഴുവനപ്പാടം സ്വദേശി കമലയുടെ വീടാണ് കത്തി നശിച്ചത്. സ്ഫോടന സമയത്ത് വീടിനകത്ത് ആളില്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവാക്കാനായി. ഉടൻ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും എത്തി തീയണക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. പ്രമുഖ ലോകോത്തര മാഗസിനായ ഫിനാൻഷ്യൽ ടൈംസിന്റെ ലോകത്തെ സ്വാധീനിച്ച 12 വനിതകളുടെ പട്ടികയിൽ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി KK ശൈലജയും. എല്ലാ വർഷവും ഡിസംബറിൽ ഫിനാൻഷ്യൽ ടൈംസ് ആഗോളാടിസ്ഥാനത്തിൽ പുറപ്പെടുവിക്കുന്ന പട്ടികയിലാണ് ശൈലജ ടീച്ചറും ഇടം പിടിച്ചത്. ഇത്തവണ പട്ടികയിലേക്ക് 100 കണക്കിന് നോമിനേഷനുകൾ ലഭിച്ചിരുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ, ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കൽ, അമേരിക്കയുടെ നിയുക്ത വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, അമേരിക്കയിലെ രാഷ്ട്രീയ നേതാവ് സ്റ്റേസി അംബ്രാസ് എന്നിവർക്കൊപ്പമാണ് KK ശൈലജ ടീച്ചറെയും വായനക്കാർ തിരഞ്ഞെടുത്തത്. നേരത്തെ ഫാഷൻ മാഗസീനായ വോഗ് ഇന്ത്യയുടെ വുമൺ ഓഫ് ദി ഇയർ സീരീസിലും ശൈലജ ഇടം നേടിയിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈയിൽ പ്രോസ്പെക്ട്സ് മാഗസീന്റെ പട്ടികയിലും KK ശൈലജ ഇടം നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അധികാരമേൽക്കുമ്പോൾ റിട്ടയർഡ് ജനറൽ ലോയിഡ് ഓസ്റ്റിനെ പ്രതിരോധ സെക്രട്ടറിയാക്കും. ഈ പദവി വഹിക്കുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായിരിക്കും ഇദ്ദേഹം. മിഷേൽ ഫ്ലവർനോയ് പ്രതിരോധ സെക്രട്ടറി ആയേക്കുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ഭരണകാലത്ത് മധ്യപൂർവ്വദേശത്തെ US സേനാ മേധാവിയായിരുന്ന ഓസ്റ്റിൻ വിരമിച്ചത് 2016. പ്രതിരോധ സെക്രട്ടറിയാകുന്നയാൾ സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച് 7 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം എന്നാണ് വ്യവസ്ഥ. ഇളവ് നൽകാൻ കോൺഗ്രസിന് അധികാരമുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റിന്റെ ഉയരം വീണ്ടും കൂടി. നേപ്പാളും ചൈനയും സംയുക്തമായാണ് ഉയരം പുതുക്കിയത്. 1954 സർവേ ഓഫ് ഇന്ത്യ കണക്കാക്കിയ ഉയരം 8848 മീറ്റർ ആണ്. ഇതാണ് നേപ്പാളും അംഗീകരിച്ചിരുന്നത്. 2015 ഭൂചലനം ഉൾപ്പെടെ വിവിധ കാരണങ്ങൾ കൊണ്ട് ഉയരത്തിൽ വ്യത്യാസമുണ്ടാകാം എന്ന വാദത്തെ തുടർന്നാണ് വീണ്ടും അളന്നത്. ഉയരം സംബന്ധിച്ച് നേപ്പാളും ചൈനയും തമ്മിൽ നേരത്തെ അഭിപ്രായ ഭിന്നതയും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ സഹകരണം തേടാതെയാണ് ഉയരം പുതുക്കിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.
കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ കർണാടകയിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കി ബിജെപി സർക്കാർ. ജനതാദൾ സെക്യുലറിന്റെ പിന്തുണയോടെ ചൊവ്വാഴ്ചയാണ് കർണാടക സർക്കാർ നിയമസഭയിൽ വിവാദമായ ഭൂപരിഷ്കരണ നിയമം പാസാക്കിയത്. നേരത്തെ ഭേദഗതിയെ എതിർത്തിരുന്നെങ്കിലും ജനതാദൾ സെക്യുലറിന്റെ 10 വോട്ടുകൾ ഭരണകക്ഷിയായ ബി ജെ പിക്ക് നിർണായകമായി. കാർഷിക ഭൂമി വാങ്ങുന്നതിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്യുന്നതാണ് ഭൂപരിഷ്കരണ നിയമം. വ്യവസായികൾക്ക് കാർഷിക ഭൂമി കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിന് ഭേദഗതി വഴിയൊരുക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയമത്തിനെതിരെ പ്രതിഷേധം ഉയർന്നുവരുന്നത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുന്നതാണ് നിയമമെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേരത്തെ തന്നെ രംഗത്തു വന്നിരുന്നു. 21 വോട്ടുകൾക്കെതിരെ 37 വോട്ടുകൾക്കായിരുന്നു നിയമസഭയിൽ ബിൽ പാസായത്. കോൺഗ്രസിലെ 9 അംഗങ്ങൾ ഹാജരായിരുന്നില്ല. സെപ്റ്റംബറിലാണ് കർണാടക നിയമസഭ ഈ നിയമം പാസാക്കുന്നത്. കർഷകരെ അടിമകളായി നിർത്താനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതെന്നും അതിനാൽ തങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് ബില്ലിനെ എതിർക്കുമെന്നായിരുന്നു കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി അന്ന് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. 2024 പാരീസ് ഒളിമ്പിക്സിൽ ബ്രേക്ക് ഡാൻസ് അടക്കമുള്ള 4 ഇനങ്ങൾ ഉൾപ്പെടുത്താൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗീകാരം നൽകി. പാരീസ് ഒളിമ്പിക്സിൽ സർഫിംഗ്, സ്കേറ്റ് ബോർഡിംഗ്, സ്പോർട്സ് ക്ലൈംബിംഗ് എന്നിവയ്ക്കൊപ്പം ബ്രേക്ക് ഡാൻസിംഗും ഉൾപ്പെടുത്തുന്നതിന് ഐ ഒ സി തിങ്കളാഴ്ച അംഗീകാരം നൽകിയതായി പ്രസിഡന്റ് തോമസ് ബാച്ച് പറഞ്ഞു. ഒളിമ്പിക്സ് നടക്കുന്ന പ്രദേശത്തെ ജനപ്രിയ ഇനങ്ങളെ ഉൾപ്പെടുത്താൻ ആതിഥേയ നഗരത്തെ അനുവദിക്കുന്ന ഐ ഒ സിയുടെ പുതിയ ചട്ടപ്രകാരമാണിത്. പാരീസ് ഒളിമ്പിക്സിനെ കോവിഡാനന്തര ലോകത്തിന് കൂടുതൽ അനുയോജ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് തോമസ് ബാച്ച് വ്യക്തമാക്കി. ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നതിന്റെ ചിലവും നടത്തിപ്പിലെ സങ്കീർണതയും കൂടുതൽ കുറയ്ക്കാൻ ഇത് സഹായിക്കും. യുവാക്കളെ കൂടുതലായി ആകർഷിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്പോൺസർമാർക്കും ബ്രോഡ്കാസ്റ്റിംഗ് പങ്കാളികൾക്കും യുവ ആരാധകർക്കും താൽപര്യമുള്ള തരത്തിൽ ഒളിമ്പിക്സിനെ നവീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ഐ ഒ സിയുടെ പുതിയ നീക്കം. പാരീസ് ഗെയിംസിനുള്ള മൊത്തം അത്ലറ്റുകളുടെ എണ്ണം 10,500 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തിടെ നടന്ന ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത മൊത്തം അത്ലറ്റുകളുടെ എണ്ണത്തേക്കാൾ 500 കുറവാണിത്. വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബോക്സിംഗ് മത്സരങ്ങളിലാണ് മത്സരാർത്ഥികളുടെ എണ്ണം കുറച്ചിരിക്കുന്നത്. എന്നാൽ പാരീസ് ഗെയിംസിൽ പുരുഷ വനിതാ അത്ലറ്റുകളുടെ എണ്ണം തുല്യമായിരിക്കും. കോവിഡ് മൂലം 2021 മാറ്റിവെച്ച ടോക്കിയോ ഗെയിംസിൽ വനിതാ പ്രാതിനിധ്യം 48.8%. 1970 അമേരിക്കയിൽ രൂപമെടുത്ത ബ്രേക്ക് ഡാൻസിംഗ് ഇപ്പോൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഹരമായി മാറിയിട്ടുണ്ട്. 2019 മുംബൈയിൽ നടന്ന റെഡ്ബുൾ ബ്രേക്ക് ഡാൻസ് വൺ വേൾഡ് ഫൈനൽ നേരിട്ടും വിവിധ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും കണ്ടത് 5 കോടി ആളുകളാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ലോകത്തെ ആദ്യത്തെ കോവിഡ് വാക്സിൻ സ്വീകരണം ശ്രദ്ധേയമാകുന്നു. 91 വയസ്സിലെത്തുന്ന മാർഗരറ്റ് കീനൻ ലോകത്തെ ആദ്യ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. മധ്യ ഇംഗ്ലണ്ടിലെ കവൻട്രിയിലായിരുന്നു ഈ ചരിത്ര നിമിഷം. ആദ്യ ദിവസം വാക്സിൻ സ്വീകരിച്ചവരിൽ ന്യൂകാസിലിലെ ഇന്ത്യൻ വംശജർ ഡോക്ടർ ഹരി ശുക്ല, ഭാര്യ രഞ്ജൻ എന്നിവരുമുണ്ട്. ആദ്യ ഡോസാണിത്. രണ്ടാം ഡോസ് 3 ആഴ്ചയ്ക്ക് ശേഷം നൽകും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സ്കൂൾ ബാഗുകളുടെ ഭാരം നിജപ്പെടുത്തിയുള്ള നയം പ്രഖ്യാപിച്ച കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ ബാഗുകൾക്കായി പോളിസി ഓൺ സ്കൂൾ ബാഗ് 2020 നയം പ്രഖ്യാപിച്ചു. ബാഗുകളുടെ പരമാവധി ഭാരം 5 കിലോ ആയി നിജപ്പെടുത്തി. കുട്ടികളുടെ ഭാരത്തിന്റെ 1/10 മാത്രമേ പുസ്തകവും ഭക്ഷണവും അടങ്ങിയ ബാഗിന് ഉണ്ടാകാൻ പാടുള്ളൂ. 2-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ബാഗിന്റെ ഭാരം 2.2 കിലോ ആയിരിക്കണം. 1 മുതൽ 5 വരെ ക്ലാസുകളിൽ ബാഗിന്റെ പരമാവധി ഭാരമായി നിശ്ചയിച്ചത് 2.5 കിലോയാണ്. 6-7 ക്ലാസുകളിൽ സ്കൂൾ ബാഗിന്റെ പരമാവധി ഭാരം 4 കിലോ ആക്കിയിട്ടുണ്ട്. 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ സ്കൂൾ ബാഗിന് 4.5 കിലോ വരെ ഭാരം ആകാവൂ. 10 മുതൽ 12 വരെ ക്ലാസുകളിൽ സ്കൂൾ ബാഗിന്റെ പരമാവധി ഭാരം 5 കിലോ ആക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. മോർണിംഗ് ന്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.